ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നത്. നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിന്നാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കുള്ള നാവിക് ജി ഡി അതുപോലെ തന്നെ നാവിക് ഡി ബി പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആരും കൂടി അവസരം വരെ കാണുക. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2/2023 ബാച്ചിലേക്കുള്ള ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ നാവിക് ജി ഡി അതുപോലെ തന്നെ നാവിക് ഡി ബി പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 6 ഫെബ്രുവരി 2023 മുതൽ 16 ഫെബ്രുവരി 2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബാട്ടിനെ അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ 21,700 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് സാലറി. ഇനി അടുത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നോക്കുകയാണെങ്കിൽ നാവിക് ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്ക് ആകെ 225 വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 88 വേക്കൻസി ജനറൽ കാറ്റഗറിക്കും EWS 22 വേക്കൻസി, OBC 61 വേക്കൻസി, ST 22 വേക്കൻസി, SSC ഷെഡ്യൂൾഡ് കാസ്റ്റിന് 32 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 225 വേക്കൻസിയാണ് നിലവിലെ നാവിക് ജനറൽ ഡ്യൂട്ടി അതായത് GD പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് അതായത് നാവിക് DB പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ 30 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനറൽ കാറ്റഗറിക്ക് 12 വേക്കൻസി, EWS 2 വേക്കൻസി, OBC 10 വേക്കൻസി, ST 2 വേക്കൻസി, SSC 4 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 30 വേക്കൻസിയാണ് നാവിക് DB പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 1 സെപ്റ്റംബർ 2001 31 ഓഗസ്റ്റ് 2005 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ 3 വർഷം OBC കാൻഡിഡേറ്റ്സിനും 5 വർഷം SSC ST കാൻഡിഡേറ്റ്സിനും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നാവിക് ജനറൽ ഡ്യൂട്ടി പോസ്റ്റ് അതായത് GD പോസ്റ്റിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. +2 മാത്സും ഫിസിക്സും പഠിച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് നോക്കുകയാണെങ്കിൽ അതായത് നാവിക് DB പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള സബ്ജക്റ്റോ അല്ലെങ്കിൽ മാർക്കിൻ്റെ പെർസെൻറ്റേജോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ആദ്യം എക്സാമിനേഷൻ ആണ്. എക്സാമിനേഷൻ പാസ്സാകുന്നവർക്ക് ഫിസിക്കൽ ടെസ്റ്റ്, അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ്, അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കുന്നവർക്ക് ഹൈറ്റ് മിനിമം 157 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ചെസ്റ്റ് ആനുപാതത്തിലായിരിക്കേണ്ടതാണ്. +5 എക്സ്പാൻഷനും ഉണ്ടായിരിക്കേണ്ടതാണ്. വെയ്റ്റ് നമ്മുടെ ഹൈറ്റിനും ഏജിനും ആനുപാതത്തിലായിരിക്കേണ്ടതാണ്. +10% അല്ലെങ്കിൽ -10% കുറവോ കൂടുതലോ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആകെ 3 കാര്യങ്ങളാണ് വരുന്നത്. 1ാമതായിട്ട് വരുന്നത് 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ്. 7 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത 2ാമതായിട്ട് വരുന്നത് 20 സ്കോട്സ് ആണ്. 20 സ്കോട്സ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഐറ്റം പാസ്സായി കിടക്കുന്നതാണ്. അടുത്ത 3ാമതായിട്ട് വരുന്നത് 10 പുഷപ്പ് ആണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.joinindiancoastguard.cdac.in ഈ ഒരു സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി 6 ഫെബ്രുവരി 2023 മുതൽ 16 ഫെബ്രുവരി 2023 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ഡേറ്റുകൾക്കിടയിൽ ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം 20 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ഈ ഒരു ഫീസിൽ നിന്നും SSC ST കാൻഡിഡേറ്റ്സിന് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അവർ ഫീസ് അടയ്ക്കേണ്ടതില്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും ആപ്ലിക്കേഷൻ ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ.
പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പം നമുക്ക് മറ്റു വീഡിയോകൾ കാണാം. അതുവരെ ബൈ.